രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ SDPIയുടെ പഞ്ചായത്തംഗം കസ്റ്റഡിയിൽ. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ നവാസ് നൈനയെ കസ്റ്റഡിയിലെടുത്തു. SDPIയുടെ സജീവ പ്രവർത്തകനാണ് നവാസ് നൈന. സജോ ദേവസി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. സജോ, ഈ പഞ്ചായത്തംഗത്തിന്റെ കസ്റ്റഡിയിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എങ്ങനെയാണ്? പോലീസ് നൽകുന്ന വിവരം എന്താണ്? നിമിയും ബി ജെ പി നേതാവ് രഞ്ജിത്ത് വധക്കേസിൽ നിർണായകമായൊരു നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. മണ്ണഞ്ചേരി സ്വദേശിയും മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് അംഗവുമായ നവാസ് നൈനയും സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. സാങ്കേതികമായ ഇതൊരു പ്രിവെൻറ്റീവ് കസ്റ്റഡിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ ഈ മേഖലയിൽ നിന്നുള്ള ആളുകൾ, അതായത് മണ്ണഞ്ചേരി ഉൾപ്പെടുന്നുള്ള മേഖലയിൽ നിന്നുള്ള ആളുകൾ ഈ കേസിൻ്റെ ആസൂത്രണത്തിലും എക്സിക്യൂഷനിലും പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന പ്രാഥമിക നിഗമനം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ മേഖലയിൽ നിന്ന് തന്നെയുള്ള രണ്ടു പേരെയും നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവർക്ക്, അതായത് ഇവരുടേതായിട്ട് ഉപയോഗിച്ച ബൈക്ക് ഈ കുറ്റകൃത്യത്തിന് ഉപയോഗിക്കപ്പെട്ടു എന്നൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ണഞ്ചേരിയിൽ തന്നെയുള്ള മറ്റ് രണ്ട് SDPI പ്രവർത്തകരെയും പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത്. അതിൻ്റെ വിവരങ്ങൾ ഇന്ന് രാവിലെ നമ്മൾ നൽകിയിരുന്നു. അതിൻ്റെ തുടർ അവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഈ പഞ്ചായത്ത് അംഗത്തെ കൂടി കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പക്ഷേ ഇപ്പോൾ സാങ്കേതികമായി പ്രിവൻറ്റീവ് കസ്റ്റഡി എന്നാണ് പോലീസ് വിശദീകരിക്കുന്നതെങ്കിൽ കൂടിയും അദ്ദേഹം അവിടുത്തെ SDPIയുടെയും പ്രാദേശിക തലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവും, അതായത് ഈ ഷാൻ വധിക്കപ്പെട്ട പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്, ഒപ്പം പഞ്ചായത്ത് അംഗം കൂടിയാണ്. അങ്ങനെ ഒരാളെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ പോലീസ് വിശദീകരിക്കാൻ തയ്യാറല്ല. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. നിമി, സജോ, നേരത്തെ പോലീസിൽ നിന്ന് ലഭിച്ച ഒരു വിവരം, പ്രതികരണമൊക്കെ നിർണായകമായ ചില വിവരങ്ങൾ ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്നുള്ളതാണ്. അതിൽ സൂചനകളടക്കം പോലീസ് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ആ സൂചനകളാണോ ഇങ്ങനെ ഒരു കസ്റ്റഡിയിലേക്ക് നയിച്ചത്? അങ്ങനെ ഒരു വിവരം ലഭിക്കുന്നുണ്ടോ? നിമി, അതുതന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മേഖലയിലെയും SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നല്ല ധാരണയുള്ള ആളാണ് പഞ്ചായത്ത് അംഗം നവാസ് എന്നതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രാഥമിക നിഗമനം. ഈ ആസൂത്രണം ഉൾപ്പെടെ നടക്കണമെങ്കിൽ അത് താഴെത്തട്ടിൽ മാത്രമല്ല, അതിന് ചില സഹായങ്ങൾ, ബാഹ്യ സഹായങ്ങൾ കൃത്യമായി തന്നെ ലഭ്യമായിട്ടുണ്ട്. അർദ്ധരാത്രി ഇത് ആസൂത്രണം ചെയ്യപ്പെടുകയും വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ സംഗമിക്കുകയും അവർക്ക് ആവശ്യമായ ആയുധങ്ങളും വാഹനങ്ങളും ഒക്കെ എത്തിച്ചു നൽകുകയും രക്ഷപ്പെടാൻ സഹായം ലഭ്യമാവുകയും ഒക്കെയും ചെയ്തിട്ടുണ്ട്. അവരിൽ ചിലരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇതിൽ അവിടെയുള്ള ചില നേതൃതലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പങ്കാളിത്തമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതെന്നാണ്. അധിക സമയമായിട്ടില്ല ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിട്ട് എന്നാണ് നമ്മളിപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരപ്രകാരം. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ പ്രദേശത്ത് നിന്ന് പോലീസ് മറ്റു പലരെയും കസ്റ്റഡിയിലെടുത്തപ്പോഴും നവാസിനെ കസ്റ്റഡിയിലെടുത്തിരുന്നില്ല. പക്ഷേ ഈ ചോദ്യം ചെയ്യലിനിടെ, അതായത് മറ്റ് SDPI പ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നതിനിടെ ലഭ്യമായ വിവരങ്ങൾ, ഈ പ്രദേശത്ത് നിന്ന് ഇതിനകം പിടിച്ചെടുത്ത വാഹനങ്ങൾ, അങ്ങനെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നതിന് പോലീസിന് ചില സൂചനകൾ ലഭ്യമായത് നേരത്തെ തന്നെ പോലീസ് വൃത്തങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു കസ്റ്റഡി എന്ന നിലയിൽ തന്നെ നമ്മൾ ഇതിനെ കാണണം. പ്രിവൻറ്റീവ് കസ്റ്റഡി എന്ന് സാങ്കേതികമായി പറയുമ്പോൾ പോലും പോലീസിന് എപ്പോൾ വേണമെങ്കിലും മറ്റ് നടപടികളിലേക്ക് കടക്കാവുന്നതുമാണ്. ഒരു പ്രധാനപ്പെട്ട നേതാവും പഞ്ചായത്ത് അംഗവുമാണ് ഏതായാലും ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ശരി, സജോയാണ് വിവരങ്ങൾ നൽകിയത്. BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസിന്റെ നിർണായക നീക്കം. SDPIയുടെ പഞ്ചായത്ത് അംഗമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ നവാസ് നൈനയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.